നമസ്കാരം. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കർ IAS ഇന്നലെ വൈകുന്നേരം 5:30 മുതൽ ഇന്ന് വെളുപ്പിനെ 2:30 മണി വരെയാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്തത്. ഈ ചോദ്യം ചെയ്യൽ വളരെ നിർണായകമായ വളരെ പ്രാധാന്യമുള്ള കുറെ വിവരങ്ങൾ കസ്റ്റംസിന് ലഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായും എം ശിവശങ്കർ അദ്ദേഹം പറഞ്ഞത് തനിക്ക് കള്ളക്കടത്തുമായോ അല്ലെങ്കിൽ അത്തരം രാജ്യദ്രോഹ ബന്ധങ്ങളോ അത്തരം കാര്യങ്ങളോ ഒന്നും തനിക്കില്ല എന്നും, പക്ഷേ തനിക്ക് സ്വപ്ന സുരേഷുമായി അടുത്ത സൗഹൃദവും വ്യക്തിപരമായ ബന്ധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം സമ്മതിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിനപ്പുറം ഇവരുടെ മറ്റിടപാടുകളെ കുറിച്ച് തനിക്ക് പൂർണ്ണമായിട്ടും വിവരമില്ലായിരുന്നുവെന്നും അറിവില്ലായിരുന്നുവെന്നുമാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. ഈ അവകാശവാദങ്ങൾ എത്രത്തോളം സത്യമാണ്, അതിന്റെ മറ്റ് പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളിലായിരിക്കും ഇനിയും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. ഇദ്ദേഹം പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നും അവർ കണ്ടുപിടിക്കാൻ ശ്രമിക്കും തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് അത്തരം കാര്യങ്ങളിൽ ശിവശങ്കറിനെ കേൾക്കുക എന്നുള്ളതിനപ്പുറം അദ്ദേഹത്തിന്റെ ഒരു അറസ്റ്റ് എന്നുള്ള ഒരു കാര്യമൊന്നും ആ സമയത്ത് ഇന്നലെ അല്ലെങ്കിൽ ഈ ചോദ്യം ചെയ്യലിൽ ഉണ്ടായിരുന്നില്ല. അത്തരം ഉദ്ദേശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാഗം കൃത്യമായി കേൾക്കുക, അത് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു കസ്റ്റംസിന്റെ ഉദ്ദേശമെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തുടർ നടപടികൾ ഇനിയും ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പാകെ എം ശിവശങ്കർ നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ വളരെ വിലപ്പെട്ട കുറെ വിവരങ്ങൾ കസ്റ്റംസിന് ലഭിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആ വിവരങ്ങൾ തീർച്ചയായിട്ടും അതെല്ലാം നമുക്ക് ഇപ്പോൾ പ്രേക്ഷകരോട് പങ്കുവെക്കാൻ പറ്റില്ല. കാരണം ഇത് തുടർ അന്വേഷണത്തെ ബാധിക്കുന്ന കുറെ വിവരങ്ങളാണ്. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾക്ക് ഈ അവസരത്തിൽ പറയാമെന്ന് കരുതുന്നു. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം സ്വപ്ന സുരേഷുമായി എം ശിവശങ്കറിനുള്ള ബന്ധം കൂടുതൽ വെളിവാക്കുന്ന ചില വിവരങ്ങളാണ്. സ്വപ്ന സുരേഷിനെ നമുക്കറിയാം ഒരു പ്രൈവറ്റ് ഏജൻസി വഴിയാണ് സർക്കാരിന്റെ ഈ സ്പേസ് പാർക്കിൽ ഒരു കരാർ ജീവനക്കാരി എന്ന നിലയിൽ എം ശിവശങ്കർ കൊണ്ടുവന്നത്. പക്ഷെ അതിനപ്പുറം ഈ ഒരു ജോലിക്ക് സ്വപ്ന സുരേഷിനെ എടുക്കുന്നതിന് മുമ്പ് സ്വപ്നയെ മറ്റ് ചില സ്ഥലങ്ങളിൽ ജോലിക്കെടുപ്പിക്കാൻ അല്ലെങ്കിൽ ജോലി കൊടുക്കാൻ എം ശിവശങ്കർ ശ്രമിച്ചിരുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് നമ്മൾക്ക് ഇന്ന് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. സ്വപ്നയെ തിരുവനന്തപുരത്ത് തന്നെ ആസ്ഥാനമുള്ള ഒരു വലിയ IT കമ്പനിയിൽ സ്വപ്നയെ റെക്കമെന്റ് ചെയ്യാൻ എം ശിവശങ്കർ തന്നെ നേരിട്ട് കമ്പനി മേധാവിയെ വിളിച്ചിരുന്നു എന്നുള്ള വിവരമാണ് നമ്മൾക്കുള്ളത്. കമ്പനി സ്വപ്ന സുരേഷിന്റെ റെക്കോർഡുകൾ പരിശോധിക്കുകയും, കാരണം വിളിച്ചു പറയുന്നത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്, IT സെക്രട്ടറിയാണ്. അപ്പൊ തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് ആസ്ഥാനമായിട്ടുള്ള ഒരു IT കമ്പനി അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്, പരിഗണിക്കേണ്ടതുണ്ട്. പക്ഷേ സ്വപ്നയുടെ റെക്കോർഡ്സ് പരിശോധിച്ചപ്പോൾ, അവരെക്കുറിച്ച് ചില അന്വേഷണങ്ങളൊക്കെ നടത്തിയപ്പോൾ അവർ തങ്ങൾക്ക് പറ്റുന്ന ആളല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ കമ്പനി അത് പൂർണ്ണമായിട്ടും നിരസിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ അപേക്ഷ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തേത് കുറച്ചുകൂടി പ്രാധാന്യമുള്ള ഒരു സ്ഥലത്താണ് സ്വപ്നയെ തിരികെ കയറ്റാൻ ഇദ്ദേഹം ശ്രമിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഒരു സർക്കാരിന്റെ പാർട്ടിസിപ്പേഷനോടുകൂടി പ്രവർത്തിക്കുന്ന കോക്കോണിക്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ്. അത് സർക്കാരിന്റെ പാർട്ടിസിപ്പേഷനോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു IT കമ്പനിയിലാണ്. സർക്കാരിന് വേണ്ടി ലാപ്ടോപ്പും അതേപോലെ സെർവറും മറ്റു കാര്യങ്ങളും ഒക്കെ നിർമ്മിക്കുന്ന ഒരു കമ്പനിയിൽ, അത് വളരെ പ്രാധാന്യമാണ്. അങ്ങനെ ഒരു കമ്പനിയിൽ സ്വപ്നയെ തിരികെ കയറ്റാൻ എം ശിവശങ്കർ ശ്രമിച്ചു എന്നുള്ള ഒരു വിവരമാണ് ഉദ്യോഗസ്ഥന്മാർ നമ്മളോട് പങ്കുവെക്കുന്നത്. ആ ഒരു കമ്പനിയിൽ എന്തിനാണ് സ്വപ്നയെ പോലെ ഒരാളെ തിരികെ കയറ്റുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം ഒരു വിദേശ രാജ്യത്തിന്റെ കോൺസുലേറ്റിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ചിരുന്നതാണെങ്കിലും ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്ന് സ്വപ്ന തന്നെ സമ്മതിച്ച അങ്ങനെ ഒരു വ്യക്തിയെയാണ് സർക്കാരിന്റെ ബന്ധമുള്ള ഒരു സ്ഥാപനത്തിൽ തിരികെ കയറ്റാനായിട്ട് ഇദ്ദേഹം ശ്രമിച്ചത്. ഈ രണ്ട് ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോഴാണ് സ്വപ്നയെ അവസാനം സ്പേസ് പാർക്കിൽ എം ശിവശങ്കറിന്റെ തന്നെ റെക്കമെൻഡേഷനിലാണ് സ്വപ്നയെ അവിടെ കിട്ടിയത്. അത് നിഷേധിക്കാനാവില്ല. എം ശിവശങ്കർ തന്നെയാണ് സ്വപ്നയുടെ അപ്പോയിന്റ്മെന്റിൽ കൃത്യമായ ഉത്സാഹം എടുക്കുകയും അദ്ദേഹത്തിന്റെ തന്നെ ശുപാർശയിലാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത്. അതുകൊണ്ടാണ് സ്വപ്നയുടെ യോഗ്യത പോലും ഇവിടെ എങ്ങും പ്രശ്നമില്ലാതായിരുന്നത്. പക്ഷേ ഈ രണ്ട് സ്ഥലങ്ങളിലും ഇദ്ദേഹം നേരത്തെ സ്വപ്നയെ റെക്കമെൻഡ് ചെയ്യുകയും സ്വപ്നയെ അവിടെ ജോലിക്കെടുക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം മൂന്നാമത് ഈ സ്പേസ് പാർക്കിൽ സ്വപ്നയെ കൊണ്ടുവരികയും ചെയ്തു എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്.
രണ്ടാമത്തെ കാര്യം ഈ ശിവശങ്കർ താമസിച്ചിരുന്ന ഫ്ളാറ്റിനെ സംബന്ധിച്ചാണ്. രണ്ട് ഫ്ളാറ്റുകൾ അദ്ദേഹം അവിടെ ഉപയോഗിച്ചിരുന്നു, അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ഉപയോഗിച്ചിരുന്നു. ആ രണ്ട് ഫ്ളാറ്റ് കൂടാതെ ശിവശങ്കറുമായി വളരെ അടുത്ത ബന്ധമുള്ള മറ്റൊരു ഉദ്യോഗസ്ഥന്റെ ഒരു ഫ്ളാറ്റ് കൂടി അവിടെ ഉണ്ട് എന്നും, അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഫ്ളാറ്റ് കൂടി അവിടെ ഉണ്ട് എന്നും, ആ ഫ്ളാറ്റിലും ചില ആക്ടിവിറ്റീസ്, ഈ കേസുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തികൾ ആ ഫ്ളാറ്റിൽ നടന്നിരുന്നു എന്നുള്ള വളരെ പ്രധാന ഒരു വിവരം കൂടി നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതും കൂടിയാണ് നമ്മൾ ഇന്ന് പ്രേക്ഷകരോട് പറയുന്നത്. അങ്ങനെ ഇതൊരു കൃത്യമായ ഒരു നെറ്റ്വർക്കാണ്, ഒരേ സ്ഥലത്തല്ല, പല പല സ്ഥലങ്ങളിലായിട്ട് പല പ്രവർത്തനങ്ങൾ നടന്നിരുന്നുണ്ട്. സ്വപ്നയുമായുള്ള വ്യക്തിപരമായ ബന്ധത്തെക്കുറിച്ച് എം ശിവശങ്കറിനോട് വളരെ കൃത്യമായി ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും അദ്ദേഹത്തിന് സരിത്തിനെ പോലെയുള്ളവരുമായുള്ള ബന്ധത്തെക്കുറിച്ച് കൃത്യമായ ഉത്തരങ്ങൾ നൽകാൻ സാധിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു വിവരം. അപ്പൊ എന്തായാലും ഒരു വലിയ നെറ്റ്വർക്ക് കള്ളക്കടത്തുമായും സ്വർണ്ണ കള്ളക്കടത്തുമായും അതേപോലെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുമായി ബന്ധമുള്ള ഒരു ശൃംഖല, ആ ശൃംഖല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ നുഴഞ്ഞു കയറി എന്നുള്ളതിന് കൃത്യമായ തെളിവുകൾ ഇന്ന് ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് അന്വേഷണം മുമ്പോട്ട് പോകുമ്പോൾ ആരൊക്കെ എവിടൊക്കെയാണ് കണ്ണികളായിരുന്നതെന്നുള്ളത് വരും ദിവസങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത ഈ വിഷയത്തിൽ വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമസ്കാരം. Thank you.
Thank you.